ഹായ്, എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ മണിപ്ലാന്റിനെ കുറിച്ചാണ്. മണിപ്ലാന്റ് അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. പ്രത്യേകിച്ച് കെയറൊന്നും വേണ്ടാത്തത് കൊണ്ട് തന്നെ എല്ലാവരുടെ ഗാർഡനിലും ഈ മണിപ്ലാന്റ് ഉണ്ടായിരിക്കും. മണിപ്ലാന്റിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടാനുസരണം, നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടാനുസരണം എങ്ങനെയും വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് മണിപ്ലാന്റ്. നമ്മുടെ ഓരോരുത്തരുടെയും വീടിൻ്റെ സൗകര്യം അനുസരിച്ച്, അതായത് നമുക്ക് നല്ല ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ല ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറ്റുന്ന മുറ്റമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വളർത്താം, അതല്ല ഇനി മണ്ണില്ലെങ്കിൽ വാട്ടർ പ്ലാന്റ് ആയിട്ട് വളർത്താം. അങ്ങനെ ഏത് രീതിയിൽ നമുക്ക് ഇഷ്ടാനുസരണം വളർത്താം. മണി പ്ലാന്റ് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതിൻ്റെ രണ്ട് മൂന്ന് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ അതും ഞാൻ കാണിക്കാം. ഞാൻ മെയിനായിട്ട് ഇപ്പോൾ ഇന്ന് കാണിക്കുന്നത് വീഡിയോയിലൂടെ എങ്ങനെയൊക്കെ നമുക്ക് മണി പ്ലാന്റ് സെറ്റ് ചെയ്യാം എന്നുള്ളതാണ്, എങ്ങനെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യാം നമ്മുടെ വീട്ടിൽ മണി പ്ലാന്റ് എന്താണ് കാണിക്കുന്നത്. പിന്നെ എൻ്റെ കയ്യിൽ ഉള്ള നെക്സ്റ്റ് വെറൈറ്റിയാണ് ഇത്. ഇതിന് ഷെയ്ഡിങ്ങോ ഒന്നുമില്ലാത്ത ഒരു വെറും ഗ്രീൻ മാത്രമുള്ള നല്ല പച്ച ഇല മാത്രമായിട്ടുള്ളൊരു മണി പ്ലാന്റാണ് ഈ ഒരു വെറൈറ്റി. ഇതിപ്പോൾ നന്നായിട്ട് ഹാങ് ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് മണി പ്ലാന്റ് ഏതൊക്കെ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒരുപാട് രീതി ഞാൻ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. ഞാൻ ഒന്ന് രണ്ട് രീതി മാത്രമാണ് ഞാനിപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് എല്ലാ രീതിയും എല്ലാവർക്കും അവൈലബിൾ ആവണമെന്നില്ല. അപ്പോൾ ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റാത്തതും ഞാൻ ചെയ്തതും അതുപോലെ തന്നെ ഒരുപാട് ഇതിലൂടെ എനിക്കറിയാവുന്ന അല്ലെങ്കിൽ സെറ്റ് ചെയ്യാവുന്ന കുറച്ച് ഐഡിയാസാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ എൻ്റെ കയ്യിലുള്ള നെക്സ്റ്റ് പ്ലാന്റാണിട്ടത്. ഇത് ശരിക്കും മണി പ്ലാന്റ് അല്ല, എന്നാലും മണി പ്ലാന്റിൻ്റെ അതേ രീതിയിൽ അതേപോലെ വളർത്താൻ പറ്റുന്നൊരു പ്ലാന്റാണിത്. ഇതിൻ്റെ ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ഹാർട്ട് ഷേപ്പിലുള്ള നല്ല വലിയ ലീഫുകളാണ്. സെൻറ്ററിലെ ഒരു വൈറ്റ് ലൈൻ ഉള്ളതാണ്. പിന്നെ എൻ്റെ കയ്യിലുള്ള നെക്സ്റ്റ് മണി പ്ലാന്റ് ഐറ്റം ദേ ഇതാണ്. ഇത് നന്നായിട്ടൊരു ഒരു മാർബിൾ ഷെഡ് കൂടുതലുള്ള അല്ലെങ്കിൽ മാർബിൾ മണി പ്ലാന്റ് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റാണിത്. ഇതിന് കുറച്ചുകൂടിയും ഷെയ്ഡ് കൂടുതലാണ്, വൈറ്റ് ഷെയ്ഡ് കൂടുതലാണ് ഇതിൻ്റെ ലീഫുകൾക്ക്. നമ്മളിതിൻ്റെ ലീഫുകളെ ഭംഗി കാണണമെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്തായിരിക്കണം നമ്മളിത് വെച്ചിരിക്കേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ട് നല്ല ലെങ്ത് ായിട്ട് തന്നെ ഇത് ഒന്ന് ഹാങ് ആയിട്ടുണ്ട്. മണി പ്ലാന്റ് നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിലും നല്ല രീതിയിൽ വളരുന്നൊരു പ്ലാന്റ് തന്നെയാണ്. പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന വളങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ജൈവവളങ്ങളായ ചാണകവും മറ്റൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ല രീതിയിൽ വളരും. അപ്പോൾ നമുക്ക് മണി പ്ലാന്റ് എങ്ങനെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യാം, എങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാം നമ്മുടെ വീട്ടിൽ പറ്റും എന്നതിനെക്കുറിച്ച് ഞാനൊന്ന് പറയാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ സെറ്റ് ചെയ്ത രീതികളൊന്ന് കാണിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു മണി പ്ലാന്റ് ഇതേ ഇതുപോലെ കയറ് കെട്ടിയിട്ട് ഇങ്ങനെ നേരെ പടർത്തി വിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയും ഒരു മെത്തേഡ് ചെയ്യാം. അപ്പോൾ അത് തന്നെ പോവുകയും അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഹാങ് ആവുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ തലൊന്ന് ഇടക്കൊന്ന് ആ കയറിലൊന്ന് പിടിപ്പിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതിങ്ങനെ പോയിക്കോളും. അങ്ങനെ സെറ്റ് ചെയ്യാം. പിന്നെ ഒരു മെത്തേഡ്, ഇപ്പോൾ നേരത്തെ കാണിച്ച എൻ്റെ രണ്ടാമത്തെ വെറൈറ്റിയായ ഈ പ്ലാന്റ് ഇങ്ങനെ താഴത്തേക്ക് ഹാങ് ആയേക്കാണ്. അപ്പോൾ ഇതധികം ഹാങ് ആയിട്ടില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഹാങ് ആക്കിയിടാം. പിന്നെ നെക്സ്റ്റ് ഞാൻ ഇതുപോലെ കാണിച്ച ആ നല്ല നീളമുള്ള ഈ മണി പ്ലാന്റ് ഇതുപോലെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാം. അല്ല കുറച്ചുകൂടി ഇങ്ങനെ ലെങ്തി ആയിട്ട് വരുന്ന ഒരു മണി പ്ലാന്റ് ആണ്, നല്ല ഹെൽത്തി ആയിട്ട് നല്ല രീതിയിൽ ഇതുപോലെ ഇങ്ങനെ കൂടുതലായിട്ട് ലെങ്തി ആയിട്ട് വരുന്നൊരു പ്ലാന്റ് ആണെങ്കിൽ നമുക്കത് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നതാണ് ഞാൻ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അതായത് നേരത്തെ പറഞ്ഞില്ലേ ബുഷി ആയിട്ട് നമുക്ക് എങ്ങനെ വളർത്താമെന്ന്. അപ്പോൾ അതിന് നമുക്ക് ആദ്യം ഇതുപോലെ ലെങ്തി ആയിട്ട് നമുക്കൊരു മണി പ്ലാന്റ് ആദ്യം സെറ്റ് ചെയ്യണം. അതിനുശേഷമാണ് നമുക്ക് അങ്ങനെ നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. അതെങ്ങനെയാണ് ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു മെത്തേഡ്, താഴത്തെ പോട്ടിൽ നമ്മൾ വെക്കുകയാണെങ്കിൽ ഒരു വടി കുത്തിവിട്ട് അങ്ങനെ നമുക്ക് വടിയിലൂടെ പടർത്തി വിടുന്ന ഒരു രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ താഴത്തൊന്നും മണി പ്ലാന്റ് വെച്ചിട്ടില്ല. പിന്നെ നെക്സ്റ്റ് ഞാൻ നേരത്തെ കാണിച്ച ഈ പ്ലാന്റും ഇതുപോലെ തന്നെ ഞാൻ മണി പ്ലാന്റിൻ്റെ കൂട്ടത്തിൽ തന്നെ അതേ പോട്ടിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് രണ്ടും കൂടി സെറ്റാകുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതും ഞാൻ അതേപോലെ പടർത്താനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെ പടർത്തുകയാണ്. ശരിക്കും ഇത് മണി പ്ലാന്റ് അല്ല കേട്ടോ, ഇത് ഫിലോഡെൻഡ്രം ബ്രസീൽ എന്നറിയപ്പെടുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാലും മണി പ്ലാന്റിൻ്റെ അതേപോലെ തന്നെ നമുക്ക് വളർത്താം. പിന്നെ നെക്സ്റ്റ് ഡേ ഇതാണ് നമ്മുടെ വെറൈറ്റി മണി പ്ലാന്റ്, അതായത് പോത്തോസ് എന്നറിയപ്പെടുന്ന ഒരു മണി പ്ലാന്റാണ്. ഇതാണ് എൻ്റെ നെക്സ്റ്റ് വെറൈറ്റി. അപ്പോൾ ഇതേ ഞാൻ വെറുതെ ഹാങ് ആക്കി ഉള്ള ഒരു രീതിയിലാണ് വളർത്തിയിട്ടുള്ളത്. ഹാങ്ങിങ് ബോട്ടിലാണ്, ഇതുപോലെ ഇങ്ങനെ പടർത്തിയിട്ടൊന്നുമില്ല. ഇതിൻ്റെ തൊട്ട് മുകളിലാണ് ഇപ്പോൾ മണി പ്ലാന്റ് ഇങ്ങനെ പടർന്നു പോകുന്നത്. അപ്പോൾ ഇത് നോക്കി നല്ല നിറയെ നല്ല ബുഷിയായിട്ട് എൻ്റെ ചട്ടി നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ കയ്യിൽ കിട്ടാൻ അധികം ആയിട്ടില്ല. അപ്പോൾ ഞാനത് ബുഷിയാക്കാനുള്ളൊരു തിരക്കിലായിരുന്നു. അപ്പോൾ അതിപ്പോൾ നല്ല രീതിയിൽ നല്ല ഭംഗിയായിട്ട് ബുഷിയായിട്ടുണ്ട്. അപ്പോൾ ഇതേ ഒന്ന് രണ്ട് തല ഇങ്ങനെ ഹാങ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് ഈ പ്ലാന്റ് എന്ന് വെച്ചാൽ മണി പ്ലാന്റിൻ്റെ ഉള്ളതെന്നൊരു വ്യത്യാസം, ഇതിൻ്റെ ലീഫുകൾ വളരെ കുഞ്ഞു ലീഫുകളാണ്, നല്ലൊരു പ്രത്യേക ഭംഗിയുള്ള ഒരു ലൈറ്റ് ഗ്രീനും വൈറ്റും കൂടി കലർന്ന ഒരു കളറുള്ള നല്ല കുഞ്ഞു ലീഫുകളാണ്. മണി പ്ലാന്റിൻ്റെ പോലെ അത്ര അങ്ങോട്ട് വലിയ ലീഫുകൾ ഇതിനാവില്ല, ഇതിന് ഈ വലിപ്പം തന്നെ ഈ മണി പ്ലാന്റിന് വരികയുള്ളൂ. അതാണ് പോത്തസിൻ്റെ ഒരു പ്രത്യേകത. പിന്നത് ഞാൻ അതുപോലെ തന്നെ നമുക്ക് വാട്ടർ പ്ലാന്റ് ആക്കി വളർത്താൻ പറ്റുന്നത് കൊണ്ട് അതിൻ്റെ ഒരു ചെറിയ തല ഞാനിത് ഇതുപോലെ ബൾബിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഫ്യൂസായ ബൾബൊക്കെ നമ്മൾ ചെയ്യുന്നവരുണ്ടായിരിക്കാം. അപ്പോൾ അതുപോലെ നമുക്ക് വേണമെങ്കിൽ വാട്ടർ പ്ലാന്റ് ആക്കാൻ പറ്റുന്നതാണല്ലോ. ഇതുപോലെ നമുക്കൊരു ബൾബിലൊക്കെ സെറ്റ് ചെയ്ത് നമ്മളെ വീട് നമുക്ക് മനോഹരമാക്കാം. ഇപ്പോൾ ഇതേ വെച്ചിട്ട് അധികം ആയിട്ടുള്ളൊരു ചെറിയ കൂമ്പൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ വേരൊക്കെ ഒരു വേരൊക്കെ വന്നിട്ടുള്ളൂ. അപ്പോൾ അത് അധികം ആയിട്ടില്ല. അപ്പോൾ മണി പ്ലാന്റ് വെക്കാണ്ട് ഈ പോത്തോസ് മണി പ്ലാന്റ് വെക്കാൻ കാരണം പെട്ടെന്ന് വരേണ്ട ഇതുപോലെ കുഞ്ഞു പ്ലാന്റായിട്ട് ഭംഗി നിൽക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ സെറ്റ് ചെയ്തത്. പിന്നെ നമുക്കിത് ഇതുപോലെ വാട്ടർ പ്ലാന്റ് ആക്കിയിട്ട് ഇൻഡോറൊക്കെ ആയിട്ട് വളർത്താം. ഇതുപോലെ വേണമെങ്കിൽ മണ്ണ് നിറച്ച് ചട്ടിയിലാക്കിയിട്ടും അങ്ങനെയും നമുക്ക് ഇൻഡോർ പ്ലാന്റായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് മണി പ്ലാന്റ്. അപ്പോൾ ഞാൻ മണി പ്ലാന്റ് ഇൻഡോറായിട്ട് വളർത്തുന്നത് ഇതുപോലെ നിറയെ ഇങ്ങനെ കുപ്പികളിൽ വെള്ളമാക്കിയിട്ടാണ്. ഞാൻ വാട്ടർ പ്ലാന്റ് ആക്കിയിട്ടാണ് ഞാൻ ഫുള്ളിനെ ഇൻഡോർ പ്ലാന്റാക്കി വളർത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് താഴത്ത് നനയുമെന്നോ എന്നും ഡെയിലി നനയ്ക്കുമ്പോൾ നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആകുമ്പോൾ ഉള്ള ആ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കും ഇതുപോലെ വാട്ടർ പ്ലാന്റായിട്ട് വളർത്തുമ്പോൾ. പിന്നെ നമ്മൾ ഇൻഡോർ പ്ലാന്റായി വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ വിൻഡോയുടെയൊക്കെ അടുത്തായിരിക്കണം നമ്മളിത് സെറ്റ് ചെയ്യേണ്ടത്. നമുക്ക് വീട്ടിലേക്ക് ഏത് ഭാഗത്തേക്കാണോ സൺലൈറ്റ് കിട്ടുന്നൊരു ഭാഗം അത് അവിടെ ആയിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. പിന്നെ ഇതുപോലെ ഗ്രില്ലുള്ള വീടുകളാണെങ്കിൽ ഗ്രില്ല് സെറ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് സൂര്യപ്രകാശമൊക്കെ നല്ല രീതിയിൽ കിട്ടും, സഹായിക്കും. അതുപോലെ തന്നെ ഇത് എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ വെച്ചിട്ടുള്ളതാണ്. ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ നല്ല ഭംഗിയായിട്ട് ഒരു സ്റ്റാൻഡ് പോലെയൊക്കെ. പിന്നെ നമുക്ക് ഇൻഡോർ പ്ലാന്റായി വളർത്തുമ്പോൾ പിന്നൊരു ഐഡിയ എന്ന് പറഞ്ഞാൽ നമ്മൾ മീൻ ഇഷ്ടപ്പെടുന്ന അലങ്കാര മത്സ്യങ്ങൾ വളർത്തുന്നവരാണെങ്കിൽ ഇതുപോലെ നമുക്ക് ബോട്ടിലിൽ മീൻ വളർത്താം, ഒപ്പം നമുക്ക് ഇൻഡോർ പ്ലാന്റായിട്ട് മണി പ്ലാന്റ് വളർത്താം. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റണമെന്നില്ല. സൗകര്യമുള്ള അല്ലെങ്കിൽ ഒരുപാട് മുറ്റമുള്ള നല്ല വലിയ മരമുള്ളവർക്ക് മാത്രമേ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഞങ്ങൾ പുറത്ത് പോയപ്പോൾ കണ്ട ഒരു മണി പ്ലാന്റാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു രീതിയിലും മെത്തേഡ്. കാരണം ഇതൊരു ഊഞ്ഞാൽ പോലെ നല്ല ഭംഗിയിൽ വലിയൊരു മരത്തുമ പടർത്തി ഇതുപോലെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു വള്ളി പോലെ ഇങ്ങനെ തൂങ്ങിക്കിടന്നിട്ട് അടിയിൽ ഓസ് വെച്ച് വളച്ച് ഒരു ഊഞ്ഞാൽ പോലെ ഇത് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതെനിക്ക് കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു. സൂവിലോ മറ്റോ ആണ് ഇത് കണ്ടത്. ഞാൻ കുറേ മുമ്പ് എടുത്തു വെച്ചൊരു ഫോട്ടോയാണ്. അപ്പോൾ അത് നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീട്ടിൽ ഇതുപോലെ സൗകര്യമുള്ളവർ ഇതുപോലെ വലിയ മരമുള്ളവരൊക്കെ ഇതുപോലെ ചെയ്യുക. പിന്നെ നമുക്ക് ഇപ്പം ഞാൻ ഈ പറഞ്ഞതുപോലൊക്കെ തന്നെ അല്ലെങ്കിൽ ഇതിനേക്കാൾ സൂപ്പർ ബൈറ്റ് നിങ്ങളും ചെയ്യുക. പിന്നെ നമുക്ക് വലിയ മതിലൊക്കെ ഉള്ള വീട്ടിലുകളാണെങ്കിൽ മതിലിൽ നമുക്ക് സെറ്റ് ചെയ്യാം. നമുക്കൊരു വേലി പോലെ, നമുക്ക് മതിലില്ലെങ്കിലും കൂടി ഒരു വേലി പോലെ നമുക്ക് ഗാർഡൻ്റെ ചുറ്റും നമുക്ക് മണി പ്ലാന്റ് സെറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരുപാട് രീതിയുണ്ട്. അപ്പോൾ എനിക്ക് അറിയാവുന്നതും എനിക്ക് കാണിക്കാൻ പറ്റുന്നതുമായി ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെച്ചു. അതിലൊന്നെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. അപ്പോഴാണ് ഞാൻ ഇടുന്ന ന്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ നമുക്ക് എങ്ങനെ ബുഷിയായി മണി പ്ലാന്റ് വളർത്താമെന്ന് നോക്കാം. ഓക്കെ, താങ്ക് യു.